കമല സുരയ്യ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിരുന്നു. കമല സുരയ്യ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത, ചെറുകഥ, ജീവചരിത്രം എന്നിങ്ങനെ നിരവധി സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. 1999 ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം സുരയ്യ എന്ന നാമം സ്വീകരിച്ചു. ഈ മതംമാറ്റം പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖയായിരുന്നു അവർ. പക്ഷേ കേരളത്തിൽ മാധവിക്കുട്ടി എന്ന തൂലികാ നാമത്തിൽ എഴുതിയ ചെറുകഥകളിലൂടെയും ജീവചരിത്രങ്ങളിലൂടെയുമാണ് അവർ പ്രശസ്തിയാർജിച്ചത്. 1984 സാഹിത്യത്തിനുള്ള നോവൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാനും മനുഷ്യത്വ പ്രവർത്തനങ്ങൾക്കുമായി ലോകസേവ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന ആരംഭിച്ചു. നാലപ്പാട്ട് തൻ്റെ തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനം കൊടുത്തു. സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങളെക്കുറിച്ച് സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും എഴുതുവാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരികളിലൊന്ന് എന്ന പദവി മാധവിക്കുട്ടിക്കാണ് പല എഴുത്തുകാരും കരുതുന്നു. 1934 മാർച്ച് 31 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിൽ ഉൾപ്പെട്ട പുനയൂർ കുളത്ത്, നിലവിൽ തൃശ്ശൂർ ജില്ല, നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. അമ്മ കവയിത്രിയായ ബാലാമണി അമ്മ, അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുൻ മാനേജിംഗ് എഡിറ്ററായിരുന്ന VM നായർ, പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണ മേനോൻ വലിയമ്മാവനായിരുന്നു, സുലോചന നാലപ്പാട്ട് സഹോദരിയാണ്. കമലയുടെ ബാല്യകാലം പുന്നയൂർ കുളത്തും കൽക്കട്ടയിലുമായിട്ടാണ് കഴിഞ്ഞത്. അച്ഛൻ VM നായർ കൽക്കട്ടയിലെ പ്രശസ്തമായ വെൽഫേർഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. 15 കമലയുടെ വിവാഹം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ IMF സീനിയർ കൺസൾട്ടൻ്റ് ആയിരുന്ന മാധവദാസുമായി നടന്നു. പ്രായം കൊണ്ട കമലയേക്കാൾ ഏറെ മുതിർന്ന ആളായിരുന്നു മാധവദാസ്. 1992 മാധവദാസ് മരണപ്പെടുമ്പോൾ അവരുടെ ദാമ്പത്യത്തിന് 43 പ്രായമായിരുന്നു. മക്കൾ MT നാലപ്പാട്ട്, ചിന്നൻദാസ്, ജയസൂര്യ. 1999 ഇസ്ലാം മതം സ്വീകരിച്ച് കമല സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ഇസ്ലാമിൽ നിന്ന് പുനർവിവാഹിതയാവുവാൻ തീരുമാനിച്ചിരുന്നതായി പറയപ്പെടുന്നു. അവസാന കാലം മകൻ്റെ കൂടെ പൂനെയിലായിരുന്നു. 2009 May 31 പൂനെയിൽ വെച്ച് അന്തരിച്ചു. മരിക്കുമ്പോൾ അവർക്ക് 75 കേരളത്തിലേക്ക് എത്തിച്ച മൃതദേഹം തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിലാണ് കബറടുക്കിയിരിക്കുന്നത്. കമലാസുരയ്യയുടെ ആത്മകഥയായ എൻ്റെ കഥ, മൈ സ്റ്റോറി, ഇംഗ്ലീഷിലടക്കം 15 വിവർത്തനം ചെയ്തിട്ടുണ്ട്. പുരസ്കാരങ്ങൾ: 1997 വയലാർ അവാർഡ്, നീർമാതളം പൂത്തകാലം; 2002 എഴുത്തച്ഛൻ പുരസ്കാരം, സാഹിത്യ അക്കാദമി പുരസ്കാരം, തണുപ്പ്; ഏഷ്യൻ വേൾഡ് പ്രൈസ്, ഏഷ്യൻ പോയട്രി പ്രൈസ്, കെറ്റ് അവാർഡ്, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, ആശാൻ വേൾഡ് പ്രൈസ്.